അപ്പം നമ്മൾ ഡിസീസ്ഡ് കോമിക്കിൻ്റെ ഇഷ്യൂ 15 ആണെന്ന് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പുള്ള ഇഷ്യൂസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ താ ലിങ്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ ഫസ്റ്റ് ആണ് കാണിക്കുന്നത് നമ്മുടെ ഹീറോസൊക്കെ ഈ ക്യൂർ കണ്ടുപിടിക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പ് പ്ലാനറ്റ് റാൻ ആണ് കാണിക്കുന്നത്. അങ്ങനെ ഈ പ്ലാനറ്റ് റാനും തനാഗാർ എന്ന് പറയുന്ന പ്ലാനറ്റ്, അതായത് നമ്മുടെ ഹോക്ക്മാൻ്റെ ഒക്കെ ഹോം വേൾഡ് ആയ തനാഗാർ തമ്മിൽ ഒരു യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം എന്തിനാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ തീരൂല, അത് നമുക്ക് വേറെ ഏതെങ്കിലും വീഡിയോയിൽ പറയാം. അങ്ങനെ ആ റാൻ എന്ന് പറയുന്ന പ്ലാനറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന തനാഗാരൻ സോൾജേഴ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഡം സ്ട്രേഞ്ചർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സിറ്റിസൺ. ആക്ച്വലി ഈ ആഡം സ്ട്രേഞ്ചർ നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള ഒരാളാണ്. അതായത് ഈ റാൻ എന്ന് പറയുന്ന പ്ലാനറ്റിലുള്ള ആൾക്കാരൊക്കെ സെറ്റാ ബീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്ലാനറ്റിലൊക്കെ ഉള്ള ആൾക്കാരെയും സാധനങ്ങളെയൊക്കെ ടെലിപ്പോർട്ട് ചെയ്ത് അവരുടെ പ്ലാനറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടെലിപ്പോർട്ടേഷൻ ഡിവൈസ് പോലത്തെ ഒരു സാധനമാണ്. അങ്ങനെ ചെറുപ്പത്തിലെ ഈ പ്ലാനറ്റിൽ എത്തിയതാണ് നമ്മുടെ ആഡം സ്ട്രേഞ്ചർ. അങ്ങനെ പുള്ളിയെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഈ വേൾഡിന് വേണ്ടിയിട്ടാണ് പുള്ളി ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വേൾഡിന് വേണ്ടി മാത്രമല്ല, പുള്ളിയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും. അങ്ങനെ പുള്ളി ആ ഫൈറ്റിൽ നിന്ന് താഴിറങ്ങി പുള്ളിയുടെ മോനെയും കെട്ടിപ്പിടിച്ച് പുള്ളിയുടെ വൈഫായ അലിയനോട്, അലിയ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറയുകയാണ്. അപ്പം തന്നെ പുള്ളിക്കാരിച്ചു, നമ്മളെങ്ങനെ പോകാനാ, ഇത് നമ്മുടെ വേൾഡിൽ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ആഡം സ്ട്രേഞ്ചറും, തീർച്ചയായിട്ടും ഇത് നമ്മുടെ പ്ലാനറ്റ് തന്നെയാണ്, പക്ഷെ നമ്മളിത് തിരിച്ചുകൊണ്ടുവരും, ഇപ്പം നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയുകയാണ് പുള്ളി. പക്ഷെ അപ്പോഴാണ് പുള്ളി സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ ഒരു കാര്യം നടക്കുന്നത്. അതായത് ഈ ആഡം സ്ട്രേഞ്ചർ പതിയെ അവിടെ നിന്ന് മറഞ്ഞു പോകാൻ തുടങ്ങുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാൻ പ്ലാനറ്റിൽ ആ സെറ്റാ ബൂമി യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ ആഡം സ്ട്രേഞ്ചർ ഈ വേൾഡിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഈ തനാഗാറും റാനും തമ്മിലുള്ള ഈ ഫൈറ്റിൽ ആ സെറ്റാ ബീം മൊത്തം കൊളാപ്സ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കുകയാണ്. അതുകൊണ്ട് അത് കൊണ്ടുവന്നിട്ടുള്ള പലതിനും അത് തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആഡം സ്ട്രേഞ്ചർ മുഴുവനായി മറഞ്ഞു പോകുന്നതിന് മുമ്പ് പുള്ളിയുടെ വൈഫിനോട്, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് പോ, ഞാൻ നിങ്ങളെ തേടി വരുന്നു പറയാണ് പുള്ളി. അങ്ങനെ പുള്ളി അവിടെ നിന്ന് മറിഞ്ഞ് നേരെ നമ്മുടെ എർത്തിലെ ഗോതമിലെത്താണ്. അതായത് ഈ ഗോതം സിറ്റിയിൽ നിന്നാണ് ആ സെറ്റാ ബീം യൂസ് ചെയ്തിട്ട് ഈ ആഡം സ്ട്രേഞ്ചറെ കൊണ്ടുപോയത്. അങ്ങോട്ടേക്ക് തന്നെ ആ സെറ്റാ ബീം ഇപ്പൊ പുള്ളിനെ എത്തിച്ചിരിക്കുകയാണ്. അത്രയുള്ള പുള്ളി ഇതിന് മുമ്പും പലതവണ നമ്മുടെ എർത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള പല ആൾക്കാരും പുള്ളിക്ക് അറിയുകയും ചെയ്യുക. അങ്ങനെ ഉടനെ തന്നെ പുള്ളി അവിടെ നിന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കമ്പ്യൂട്ടറിനോട് അടുത്ത സെറ്റാ ബീം ഇവിടെ ഏത് കോർഡിനേറ്റ്സിലാണ് വരാൻ പോകുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. അതായത് ഈ സെറ്റാ ബീം ഇടയ്ക്കിടയ്ക്ക് റാൻ എന്ന് പറയുന്ന പ്ലാനറ്റിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകും. അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ പുള്ളിയുടെ അടുത്ത് ഇപ്പുണ്ട്. അങ്ങനെ പുള്ളി ആ കോർഡിനേറ്റ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി കാണുന്നത് ഈ വേൾഡ് മൊത്തം, അതായത് നമ്മുടെ എർത്ത് മൊത്തം നശിച്ചു കിടക്കുന്നതാണ്. അങ്ങനെ ഈ വേൾഡിന് എന്താണെന്ന് പറ്റിയെന്ന് അറിയാതെ തന്നെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടർ വൺ പറന്നു പോകുന്നത് ആഡം സ്ട്രേഞ്ചർ കാണുകയാണ്. അങ്ങനെ വണ്ടർ വുമണെ കണ്ട അപ്പം തന്നെ ഡയാന എന്ന് വിളിക്കുകയാണ് നമ്മുടെ ആഡം സ്ട്രേഞ്ചർ. പക്ഷെ ആ വെളിച്ചത്തിൽ അപ്പം തന്നെ പുള്ളിക്ക് കുറ്റബോധം തോന്നി. കാരണം വണ്ടർ വുമണിന്റെ മുഖം കണ്ടതും പുള്ളി പേടിക്കുകയാണ്. കാരണം അത് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന വണ്ടർ വുമണായിരുന്നു. ഉടനെ തന്നെ ആ വണ്ടർ വുമൺ ഈ ആഡം സ്ട്രേഞ്ചർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഈ സംഭവം നടന്ന് 2 ആഴ്ചകൾക്ക് ശേഷമുള്ള കഥയാണ്. അതായത് നമ്മുടെ ഹീറോസ് ഇപ്പോഴും ക്യൂർ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ആ തനാകാരൻ സോൾജേഴ്സൊക്കെ നമ്മുടെ ആഡം സ്ട്രേഞ്ചറുടെ വൈഫിനെയും കുട്ടീനെയൊക്കെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം തന്നെ പെട്ടെന്ന് ആ സോൾജറുടെ വയറ്റിൽ തന്നെ ആരും ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ ഇത് കണ്ടത് ഉടനെ തന്നെ സന്തോഷത്തോടെ നമ്മുടെ ആഡം സ്ട്രേഞ്ചറുടെ മോൻ, വന്നട എൻ്റെ അച്ഛൻ എന്ന് സന്തോഷത്തോടെ പറയാണ്. പക്ഷെ അപ്പം തന്നെ അവൻ്റെ അമ്മയുടെ മുഖവും നൈസായിട്ട് മാറുന്നുണ്ടായിരുന്നു. കാരണം അവിടേക്ക് വന്നത് വണ്ടർ വൺ കാരണം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആഡം സ്ട്രേഞ്ചർ ആയിരുന്നു. അങ്ങനെ ഉടനെ തന്നെ പുള്ളി പുള്ളിയുടെ ഭാര്യനെയും മോനെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നുണ്ട് ഇപ്പൊ പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണ്. അങ്ങനെ ഒരു പ്ലാനറ്റിൽ ഒരു സോൾജർ വന്നിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ പുള്ളി നേരെ വന്ന് അവിടെയുള്ള ഒരുപാട് സോൾജേഴ്സൊക്കെ ഉള്ള ഒരു ബാറിലേക്ക് വന്നിട്ട് പറയാണ്, ഈ യൂണിവേഴ്സ് തന്നെ വലിയൊരു ത്രെട്ടിലാണുള്ളത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പേടി എന്താണെന്ന് അറിയാതെ മരിക്കാൻ പേടിയില്ലാത്ത കുറച്ച് വീരന്മാർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാണ് പുള്ളി. അപ്പം തന്നെ അവിടെ ഒരാൾ പുള്ളിയുടെ ഡ്രിങ്കും താഴെ വെച്ചിട്ട് എത്ര കാശ് കിട്ടുമെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ആ സോൾജറും പറയാണ്, കാശ് കിട്ടൂല, കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കളയാൻ ആഗ്രഹിക്കുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയാണ്. അങ്ങനെ പുള്ളി ആ പറഞ്ഞ ആളെ തന്നെ ആക്കി പറഞ്ഞത് കണ്ടിട്ട് അവിടെ ബാക്കിയുള്ള എല്ലാ ജനങ്ങളും ഇയാളെ ഒരു ആശ്ചര്യത്തോടെ നോക്കുകയാണ്. അപ്പം തന്നെ എത്ര ധൈര്യം ഉണ്ടെങ്കിലും നീ എന്നോട് അങ്ങനെ സംസാരിക്കുന്നു പറഞ്ഞിട്ട് പുള്ളിയുടെ കൂത്തിന് പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ലോബോ. അതേസമയത്ത് തന്നെ നമ്മുടെ ലോബോ ആകാശത്തു നിന്ന് എന്തൊക്കെയോ കുറേ ഷിപ്പ് വരുന്നത് കാണാണ്. ആ ഷിപ്പ് ആ തനാകാരിയിൽ നിന്ന് വന്ന ആ തനാകാരൻ ഷിപ്സ് ആയിരുന്നു. അങ്ങനെ ആ ഷിപ്പിന് ഒരുപാട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തനാകാരൻ സോൾജേഴ്സ് ഈ പ്ലാനറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാതെ പുള്ളിയുടെ കുത്തിന് പിടിച്ചാണ് നിൽക്കുകയാണ് ഇപ്പോഴും നമ്മുടെ ലോബോ. അപ്പോൾ തന്നെ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തനാകാരൻസ് നമ്മുടെ ലോബോയുടെ ഡ്രിങ്ക് തട്ടിക്കളഞ്ഞിട്ട് ലോബോയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് ആ സോൾജറിന്റെ കഴുത്ത് ഞെരിച്ച് പിരിച്ചെടുത്ത് കൊല്ലുകയാണ്. അപ്പോൾ തന്നെ വേറെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു സോൾജർ നമ്മുടെ ലോബോനെ മാന്തി പൊളിക്കുകയാണ്. പക്ഷെ എന്നിട്ടും നമ്മുടെ ലോബോ ഇൻഫെക്റ്റഡ് ആവാതെ ആ സോൾജറിന് കഴുത്തിന് കുത്തിപ്പിടിച്ചാൽ നിൽക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടിട്ട് ആ ആന്റി ലിവിങ്ങിന്റെ കൺട്രോളിലുള്ള ആ സോൾജർ, ഇതെന്താണിത്, നീ എന്താണ് ഇൻഫെക്റ്റഡ് ആവാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ലോബോ മാസമായിട്ട് അതൊക്കെ വലിയ കഥയാണ് മക്കളെന്ന് പറഞ്ഞിട്ട് ആ സോൾജറിന്റെ തല ഒടിച്ചങ്ങ് കൊല്ലുകയാണ്. അങ്ങനെ ലോബോ പുള്ളിയുടെ ഫുൾ വെപ്പൻസ് എടുത്തിട്ട്
ഇവിടെ വന്ന ഒരുത്തന് തിരിച്ചോവില്ലാന്ന് പറഞ്ഞിട്ട് ആ എല്ലാ തനാകാരെയും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സോൾജേഴ്സിന് കൊല്ലാൻ വേണ്ടി പോവാണ്. അങ്ങനെ അപ്പൊ തന്നെ ആ സോൾജേഴ്സ് ഒക്കെ ലോബോ വരുന്നത് കണ്ടതും പുളിയുടെ ദേഹത്ത് ഒരുപാട് ബോംബ്സ് ഇട്ട് പൊട്ടിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ആ ബോംബിന്റെ ഒക്കെ നടുക്കൂടെ മാസമായിട്ട് സിഗരറ്റും കത്തിച്ചുകൊണ്ട് കൂളായി ഒന്നും നടക്കാത്ത പോലെ വരികയാണ് നമ്മുടെ ലോബോ. അങ്ങനെ ഇതൊക്കെ കണ്ടത് നേരത്തെ ഇവനെ പരിഹസിച്ച ആ ആള് എന്റെ ഭാഗത്താ തെറ്റ്, നീ ഒരു വലിയ വീരൻ തന്നെയാണെന്ന് പറയാണ് പുള്ളി. അപ്പൊ തന്നെ നമ്മുടെ ലോബോയും പുളിയുടെ ആ സിഗരറ്റിന്റെ പോക ആ പുളിയുടെ മുഖത്തേക്ക് ഊതിട്ട് നിനക്ക് ഈ യൂണിവേഴ്സിനെ ഞാൻ രക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്യണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിസിനസ് സംസാരിക്കാന്ന് പറയുകയാണ് ലോബോ. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ എർത്തിലുള്ള തെമിസ്കേരയാണ്. അങ്ങനെ ആ തെമിസ്കേരയിൽ എല്ലാ ജനങ്ങളും കൂടിയിരിക്കുകയാണ് നമ്മുടെ ഡയാന പ്രിൻസസ് വണ്ടർ വുമന്റെ ഫ്യൂണറലിന് വേണ്ടിയിട്ട്. വണ്ടർ വുമനുമായിട്ട് അടുപ്പമുള്ള നമ്മുടെ സൂപ്പർമാൻ, വണ്ടർ ഗേൾ, ബ്ലാക്ക് കനരി, പുള്ളിക്കാരത്തിന്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ കുറച്ചുപേരെങ്കിലും വിചാരിക്കും നേരത്തെ അല്ലേ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ വണ്ടർ വുമൺ ആഡം സ്ട്രേഞ്ചറെ അഫക്ട് ചെയ്തതെന്നല്ലേ. അത് ഈ ക്യൂർ കണ്ടുപിടിക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പേ നടന്ന കഥയാണ്. അതിനൊക്കെ ശേഷമാണ് എത്തി 2-ലുള്ള നമ്മുടെ ജോണത്തിനും സൂപ്പർ ഹീറോ ടീമൊക്കെ സൈബോഗിന് ട്രാൻസ്മിഷൻ കിട്ടിയിട്ട് എർത്തിലേക്ക് വരുന്നത്. അപ്പോഴാണ് നമ്മുടെ വണ്ടർ വുമൺ നമ്മുടെ ഒലിവർ ക്വീനെ ഇൻഫെക്റ്റഡ് ആക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് ദേഷ്യം പിടിച്ചിട്ട് വണ്ടർ വുമൺ സൂപ്പർമാനെ കൊല്ലാൻ ഉണ്ടാക്കി ആ കത്തി ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വണ്ടർ വുമനെ കൊല്ലാൻ വരുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ജോണത്തൻ സൂപ്പർമാൻ അതിന്റെ ഇടയിൽ കയറിയിട്ട് പുള്ളി ആ കുത്തി ഏറ്റു വാങ്ങും. പക്ഷെ എന്നാലും പുള്ളിയുടെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ആ കുത്ത് നമ്മുടെ വണ്ടർ വുമൺ കൊണ്ടിട്ടുണ്ടാവും, പുള്ളിക്കാരത്തി മരിച്ചിട്ടും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഹിപ്പോലിറ്റ വരാണ്, ആർട്ടിമസ്, ഒലിവർ ഗെറ്റ് റെഡി എന്ന് പറഞ്ഞിട്ട് അവരുടെ അമ്പില് തീപ്പന്തം കത്തിച്ചിട്ട് നേരെ നമ്മുടെ ഡയാന പ്രിൻസ് ഉള്ള ആ തോണിയിലേക്ക് ഫയർ ചെയ്യാണ്. അങ്ങനെ അവിടെ നമ്മുടെ വണ്ടർ വുമന്റെ ബോഡി കത്തി ഏരിയാണ്. അപ്പൊ തന്നെ ആ ഫ്യൂണറിൽ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ദ ഗോഡ് ഓഫ് വാർ ആയിട്ടുള്ള നമ്മുടെ ഏറിസ്. അങ്ങനെ അപ്പൊ തന്നെ ഏറിസ് ഹിപ്പോലിറ്റിനോട് പറയാണ് അവള് വളരെ വലിയൊരു സോൾജർ ആയിരുന്നെന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഹിപ്പോലിറ്റ പറയാണ് ഈ ഫ്യൂണറലിന് ഞാൻ ഒരുപാട് ഗോഡ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ ശാന്തമായി നടക്കുന്ന ഒരു മെമ്മോറിയൽ ചടങ്ങിന് ദ ഗോഡ് ഓഫ് വാർ ആയിട്ടുള്ള ഒരാളുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും നമ്മുടെ ഏറിസിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഏറിസ് പറയാണ് ഹിപ്പോലിറ്റ ഒന്ന് കൂളാവ്, നിന്റെ മകളുടെ ഈ ഫ്യൂണറൽ ചടങ്ങ് കൊളാക്കാനല്ല ഞാൻ വന്നത്, ഞാനിവിടെ വന്നതിന് കാരണം അല്ലെങ്കിൽ വേണ്ട ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറയാണ് ഏറിസ്. അങ്ങനെ നമ്മുടെ ഏറിസ് ഹിപ്പോലിറ്റേനെയും അവിടെയുള്ള സകല ഹീറോസിനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ തന്നെ അവിടെ എത്തിയത് നമ്മുടെ ബ്ലാക്ക് എനറി ഇതേതാണ് ഈ സ്ഥലം എന്ന് ചോദിക്കാണ്. അപ്പൊ തന്നെ ഏറിസ് പറയാണ് ഇതാണ് ദ ഹോൾ ഓഫ് ദ ഗോഡ്സ്. അങ്ങനെ ഇവർ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ ഗ്രീൻ ആരോ ഗോഡ് അപ്പോളോയുടെ വില്ല് കാണുകയാണ്. അങ്ങനെ ഇത് നമ്മുടെ ഒലിവർ ക്വീൻ നോക്കി നിൽക്കുന്ന കണ്ടതും നമ്മുടെ ഏറിസ് പറയാണ് ഒലിവർ വെറുതെ നോക്കി നിൽക്കണ്ട, ആ അമ്പും വില്ലും നിനക്കുള്ളത് തന്നെയാ, നീ എടുത്തോ. ഈ വരാൻ പോകുന്ന യുദ്ധത്തെ തടയാൻ സകല വെപ്പൻസും ആയുധവും നമുക്ക് വേണ്ടി വരുന്ന പറയാണ് ഏരിസ്. അങ്ങനെ കേൾക്കേണ്ട താമസവും നമ്മുടെ ഒലിവർ ക്വീനും നേരെ പോയിട്ട് ദ ഗോഡ് അപ്പോളോയുടെ ആ അമ്പും വില്ലും എടുക്കുകയാണ്. അങ്ങനെ അപ്പം തന്നെ നമ്മുടെ വണ്ടർ വുമൺ നിനക്ക് ഇപ്പം എന്താ വേണ്ടതെന്ന് ചോദിക്കാണ്. അപ്പം തന്നെ ഏരിസ് പറയാണ് ഒരു യുദ്ധം വന്നോണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അപ്പം തന്നെ വണ്ടറുകൾ പറയാണ് ഞങ്ങൾ ഇപ്പോഴാണ് ഒരു യുദ്ധത്തെ തീർത്തത്, ഞങ്ങൾ എല്ലാവരും ക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്താണ് വരാനുള്ളതെന്ന് ചോദിക്കുകയാണ്. തന്നെ ഏരിസ് പറയാണ് അതൊരു യുദ്ധമായിരുന്നില്ല, അത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമായിരുന്നു, യഥാർത്ഥ യുദ്ധം വരാൻ പോകുന്നുള്ളൂ, നമുക്ക് ജയിക്കാൻ പറ്റാത്തൊരു യുദ്ധം, എല്ലാത്തിൻ്റെയും അവസാനമായിട്ടുള്ളൊരു യുദ്ധം, ഇതിൻ്റെ അവസാനം നമ്മുടെ യൂണിവേഴ്സ് തന്നെ നശിക്കുന്നു പറയാണ് ഏറിസ്. അപ്പം തന്നെ നമ്മുടെ വണ്ടറുകൾ അതെങ്ങനെയാണ് നീ ഇത്രയും ഉറപ്പിച്ച് നമുക്ക് ജയിക്കാൻ പറ്റൂല എല്ലാം നശിക്കുന്നൊക്കെ നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ഏറിസും പറയാണ് കാരണം ഇതൊക്കെ ഇതിനു മുമ്പും നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് എടുക്കുകയാണ് അവിടുന്ന്. അങ്ങനെ പുള്ളി ആ ബുക്ക് തുറന്നു കാണിച്ചിട്ട് ഇങ്ങനെയാണ് ഈ എൻറ്റയർ യൂണിവേഴ്സ് നശിക്കാൻ പോകുന്നതെന്ന് കാണിക്കുകയാണ് ആ ഹീറോസിനൊക്കെ. അങ്ങനെ ഇത് കണ്ടത് നമ്മുടെ ഗ്രീൻ ആരോ ചോദിക്കുകയാണ് അല്ല ഇതൊരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡല്ലേ, അതായത് നീ പറഞ്ഞു വരുന്നത് ഇതിനു മുമ്പ് ഇതേപോലെ നടന്നിട്ടുണ്ടെന്നാണ്, അപ്പം സിമ്പിളല്ലേ, ഇതിനു മുമ്പ് നമ്മൾ ഇതിനെങ്ങനെയാണ് തടഞ്ഞ് അതേപോലെ തടഞ്ഞാൽ പോരാൻ ചോദിക്കുകയാണ്. അപ്പം തന്നെ ഏറിസും പറയാണ് പക്ഷെ നമുക്കത് പറ്റില്ല, കാരണം ഇത് നടന്നിട്ടുള്ളത് ഈ യൂണിവേഴ്സിലല്ല, ഇതുപോലെ മറ്റൊരു യൂണിവേഴ്സിലെ റെക്കോർഡാണ് ഈ ബുക്ക് എന്ന് പറയാണ്. അതായത് ഈ യൂണിവേഴ്സിൽ നടന്ന പോലത്തെ കാര്യങ്ങൾ മറ്റൊരു യൂണിവേഴ്സിൽ നടന്നിട്ടുണ്ട്, ആ യൂണിവേഴ്സ് മൊത്തത്തിൽ നശിച്ചു പോയി, അങ്ങനെ അവിടെ നിന്നുള്ള ഏതോ ലാസ്റ്റ് സർവൈവറാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ഇത് ഇനിയൊരു യൂണിവേഴ്സിന് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മൾട്ടിവേഴ്സിൽ ട്രാവൽ ചെയ്ത് എല്ലാ ഓൾഡ് ഗോഡ്സിനും കൊടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ഗ്രീൻലാൻഡനായിട്ടുള്ള ബ്ലാക്ക് അനറിന്റെ റിംഗിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കാണ്, ഇത് പ്രോക്സിമിറ്റി അലേർട്ട്, ഗ്രീൻലാൻഡൻസ് ഓൾ റിപ്പോർട്ട് ഹിയർ എന്ന് പറയാണ്. അങ്ങനെ ഇത് കേട്ടത് നമ്മുടെ ഏറിസ് യുദ്ധം തുടങ്ങി കഴിഞ്ഞെന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഈ ഗ്രീൻലാൻഡൻസിന്റെയും ഗാർഡിയൻസിന്റെ ഒക്കെ ഹോം പ്ലാനറ്റ് ആയിട്ടുള്ള ഓവയാണ്. അങ്ങനെ അവിടെ ഇപ്പൊ നമ്മുടെ ഡാർക്ക് സൈഡിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന നമ്മുടെ സിനിസ്ട്രോടെ മോള് സോർണക്കും കൈൽറൈനറും ഉണ്ട്. അങ്ങനെ ആ ഗാന്തർ എല്ലാ ഗ്രീൻലാൻഡൻസിനും ഒരു മെസ്സേജ് അയക്കുകയാണ്, ഗ്രീൻലാൻഡനായ സോർണക്കും കൈൽറൈനറും കോറൂഗർ പ്ലാനറ്റിന്റെ നാശം കണ്ണുകൊണ്ട് കണ്ടിരിക്കുകയാണ്, ഒരുപാട് പ്ലാനറ്റ്സ് ഇപ്പൊ ഡയറക്റ്റ് ഡേഞ്ചറിലാണുള്ളത്, ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എല്ലാ ഗ്രീൻലാൻഡൻസും എല്ലാ സെക്ടറിലുള്ള ഗ്രീൻലാൻഡൻസും
ഉടനെ തന്നെ ഓവയിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ് ആ ഗാർഡിയൻ. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും പേരെ ഹെൽപ്പിന് വിളിച്ചോണ്ട് വരാനും കൂടി പറയാണ്. അങ്ങനെ ഇത് ഹോളോഗ്രാം ആയിട്ട് യൂണിവേഴ്സിന്റെ പല മൂലയ്ക്കുള്ള എല്ലാ ഗ്രീൻ ലാൻഡൻസും കാണുകയാണ്. അങ്ങനെ അവസാനമായിട്ട് ആ ഗ്യാങ്ങിനോട് ഒരു കാര്യം കൂടി പറയാണ്, ഇത് ഒരു യൂണിവേഴ്സൽ ത്രെട്ട് ആണെന്ന്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഭൂമിയാണ്. അങ്ങനെ ബ്ലാക്ക് കനറിന്റെ റിംഗിൽ നിന്നുള്ള ഈ മെസ്സേജ് ഒക്കെ കേട്ടതിന് ശേഷവും നമ്മുടെ ഗ്രീൻ ആരോ പറയാണ്, അല്ല പുള്ളി ഇപ്പൊ പറഞ്ഞ ഈ ത്രെട്ടിനെ കുറിച്ചാണോ ഏരിസ് നീയും പറഞ്ഞത്? അല്ല നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഓൾറെഡി ക്യൂർ ഇല്ലേ? ഇതിന് മുമ്പ് നമ്മൾ ഈ ആന്റി ലൈഫിനെ ക്യൂർ ചെയ്തിട്ടില്ലേ? പിന്നെന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഏരിസ് പറയാണ്, ഇത് നീ വിചാരിക്കുന്ന പോലെ ജസ്റ്റ് ആ ആന്റി ലൈഫ് ഇക്വേഷൻ മാത്രമല്ല, ഇത് ഈ യൂണിവേഴ്സിനെക്കാളും ഓൾഡ് ആയിട്ടുള്ള എന്തോ ഒന്നാണ്. ദൈവങ്ങൾക്ക് പോലും ഇത് തടയാൻ പറ്റില്ല. ഈ യൂണിവേഴ്സ് ഇല്ലാതാവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏരിസ് ആ ബുക്ക് അവിടെ തിരിച്ചു വെക്കാണ്. അങ്ങനെ അവിടെ ഈ ഇഷ്യൂ തീരാണ്. അതായത് ഏരിസ് പറഞ്ഞു വരുന്നത് ഇതിനെ തടയാൻ ഒരു വഴിയില്ലെന്നാണ്. ഈ യൂണിവേഴ്സ് നശിക്കും, പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. എങ്ങനെയായിരിക്കും നമ്മളെ ഹീറോസ് അത് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഇനി വരുന്ന ഇഷ്യൂസിൽ കാണാം.